அவட ரிசப்ஷன் நடக்குவானா? நாளை கல்யாணத்துக்கு முன்ப அவளை கொண்டு வரணும். அண்ணா அறிய போறது குண்டா கேட்டா ഞാൻ அண்ணனை വിളിച്ചேன். இல்ல ഞാൻ ஒட்டக்கி வரதே உள்ளாயிருந்து. அண்ணன் இங்க செருப்பு ஒரு கை பிடிச்சிருக்கனே. எடா இது முள்ளு கொண்டு வரதில்லையோ? காலே கொண்டு வரதில்லையே. எடா காலே கொண்டா 100 ரூபாய்க்கு டீட்ட எடுத்தா மதி. இதே கொண்டா 250 ரூபாய் செருப்பு கீறி போதில்லையே. என்னடா இது? அரக்கச்சி. அம்மாச்சே. என்னடா? நீ பேடிச்சா? நீ நான் பேடிச்சில்லையே. அண்ணன் பேடிச்சில்லையே. நான் பேடிக்கதில்ல. என்னடா? എന്റെ ഇടിയിൽ ആണി കെട്ടിട്ടുണ്ട്. കൊട്ടേഷൻ ഒന്നും ഇല്ലയോണ്ണാ? ഓ ഇല്ലടാ, ഒരു കാര്യം ഇല്ലടാ. പിന്നെ വിധവാ പെൻഷൻ കിട്ടുന്നുണ്ട്, ഒരു വിധം ജീവിച്ച് അങ്ങ് പോന്നറി. അത് ഭർത്താക്കാവിമാരും മരിച്ച സ്ത്രീകൾക്കല്ലേ വിധവാ പെൻഷൻ? ആടാ, എടാ തെങ്ങിന്ന് വീണ് എടുത്ത തങ്കപ്പന്റെ ഭാര്യയുടെ കൂടെ അല്ലേ ഞാനിപ്പോ ജീവിക്കുന്നത്. സത്യം പറഞ്ഞ തീരുവച്ചാലും കേട്ടാ, എടാ തിരിപ്പുറപ്പിച്ചോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാമോ? നിനക്കറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഇടുക്കി ഞാൻ ഒരു കൊട്ടേഷന് പോയതാ. രാത്രി വനത്തിലൂടെ നടന്നു പോകുമ്പോ എന്റെ ഇടുപ്പിൽ ഒരു പിടി. പാമ്പാന്ന ഞാൻ ആദ്യം കരുതിയത്. നോക്കുമ്പോ ഒരാന. ഞാൻ എന്നെ ചുറ്റി പിടിച്ചിട്ട് ചുഴച്ചു ഒരു അട്ട എറിയ. ചെന്ന് വീണതോ തൊടുപുഴ രാജമ്മയുടെ വീട്ടിൽ. എന്നിട്ടെന്നാ ഒരു വർഷം ഞാൻ രാജമ്മയും മൂന്ന് മക്കളും കൂടെ സുഖമാട്ടാതെ ജീവിച്ചു. അതെങ്ങനെയാണോ മൂന്ന് മക്കള്? എടാ ഞാൻ അവിടെ ചെന്ന് വീണപ്പോ രണ്ടെണ്ണം ഉണ്ടായിരുന്നേ. ഇപ്പൊ രാജമ്മയോ? ഇപ്പൊ രാജമ്മ നാല് മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നെന്നാ ഞാനൊക്കെ അറിഞ്ഞത്. അതെങ്ങനെയാണ് ഇപ്പൊ നാല് മക്കള്? എന്നെ മാത്രമല്ല ആന ചുഴറ്റി എറിയുന്നത്. അത് ഓർമ്മ വേണം. ആവശ്യമില്ല. ഒരുപാട് ആളും പേരും ഉണ്ടെന്നാ. എത്ര ആളുണ്ടെങ്കിലും അഴിഞ്ഞു കളയും ഞാൻ. എന്തുകൊണ്ടാ ഇത്? എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ മീശ പിരിക്കും. ചെവിയുടെ കുറവില്ല. ചേട്ടാ ഈ മീശ വളർന്ന് ഇതിന്റെ അറ്റ എവിടെ ഇരിക്കുമല്ലേ? ഇതല്ലേ ഇവിടെ അല്ലേ പിടിക്കേണ്ടത്? എനിക്ക് തന്നെ ഈ ഒരു സിഗ്നൽ കൊറാ. നീ എന്തെങ്കിലും ഒരു സിഗ്നൽ കൊടുക്കാട്ടാ. ഇതിലേതാടാ നിന്റെ പട്ടി? ഒന്ന് പറഞ്ഞിട്ട് ഏതാ നിന്റെ പട്ടി? ഇത് അറിയത്തില്ലേ? നീ കാണ ചെയ്ത് നീ ഇവിടെ നില്ല, ഞാൻ ചെന്ന് പെണ്ണു പൊക്കിക്കൊണ്ട് വരാം. അണ്ണൻ അവളെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നീ വാണ്ണാ അവളെ ഫോട്ടോ കണ്ടാ. ആടാ അടിപൊളി ഉരുപ്പിടിയാണ്. അണ്ണാ അല്ലടാ, അവരുടെ കാതിലും കഴുത്തിലേക്ക് നല്ല ഉരുപ്പിടിയാണെന്ന് പറഞ്ഞതാ. ഇത് എങ്ങനെ ഒപ്പിച്ച്? ഞാൻ ഒന്നര മാസം അവളെ പുറവില്ല അങ്ങനെ നടന്ന്. പിന്നെ എന്റെ കൂട്ടുകാരൻ കാർത്തിക് സൂര്യ ഒപ്പിച്ച് തന്നത്. കാർത്തിക് സൂര്യ വേറൊരു കാര്യമുണ്ട്, പെണ്ണിന്റെ മനസ്സ് ഇഷ്ടപ്പെടണം. അവൾ ഇഷ്ടമല്ല ഞാൻ അറിഞ്ഞോ? പാട്ട് പാടുന്നവര് ഭയങ്കര ഇഷ്ടമില്ലയോ? വേറെ നീ പാട്ടൊക്കെ പാടുവോ? അയ്യോ ഞാൻ പാടത്തില്ല അണ്ണാ, കാർത്തിക് സൂര്യ പാടും. പാട്ട് അണ്ണാ അവക്ക് ഭയങ്കര ബുദ്ധിയാണ്. കഴിഞ്ഞ മാസം ഉണ്ടല്ലോ വീട്ടിലെ താരത്തെയും കൊണ്ട് ഉടമ്പണത്തി പോയി 1,00,000 രൂപ നേടിയവൾ. ആരായിരുന്നു വീട്ടിലെ താരം? കാർത്തിക് സൂര്യ. അവനാണ്ടാ യഥാർത്ഥ താരം, നീ വെറും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ്. അണ്ണാ എടാ നീ ചുമ്മാ അതിന്, നിന്റെ സപ്പോർട്ടിന് ഞാനുണ്ട്, നീ പേടിക്കണ്ട കേട്ടോ. അതറിഞ്ഞാ മതി അണ്ണാ. അറിഞ്ഞു കളയില്ലാത്തിനെ ഞാൻ ബാബു. ഇപ്പൊ അറിഞ്ഞു കളഞ്ഞേനെ. നീ ഒരു കാര്യം ചെയ്യ്, നീ പരിസരം വീശിക്ക്. ഇതൊക്കെ ഒരു നാക്ക, ഇത് ഗുണ്ടകൾക്കറിയ പോയി കത്തിയെടുക്കാൻ. എന്തുവന്നാ വാളുരിയപ്പോ തണുപ്പുണ്ടെന്ന് കുളിർന്നതാണോ? ഈ കുരു കൊണ്ടാ അവളെ കൊണ്ടുവരാനുള്ള വഴി നോക്കണ്ണ. നിക്കട അടങ്ങട, ഞാൻ നോക്കാം. നല്ല മട്ടന്റെ മണം. ദൈവമേ, അവിടത്തെ കൊട്ടേഷൻ എടുത്ത് ഇവനങ്ങ് തട്ടിയാ മതിയേ. അണ്ണാ അണ്ണ ട്രീറ്റ് ചെയ്യാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്നെവിടെ അടിപൊളി ഒഴിയങ്ങടേ. പിടിച്ചാ 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 പെട്ടെന്ന് വഴി. ടച്ചിങ്സ് ഒന്നും ഇല്ലടാ. കൊണ്ടുവന്നില്ലണ്ണാ. അയ്യോ കെട്ടാൻ നടക്കുന്ന ടച്ചിങ്സ് ഇല്ലാതെ. അണ്ണ എന്തിനാണ് കരയുന്നത്? കരഞ്ഞതല്ലടാ, ആ മട്ടന്റെ മണം പിടിച്ച് ഇതൊന്നും താഴോട്ട് ഇറക്കുക. ഇതൊന്നും മിണ്ടാതില്ലേ. ഇരി എന്നിട്ടൊഴി, എന്നിട്ട് പറ ഈ വാഴത്തോട്ടത്തിൽ വെച്ച് ഞാൻ അവളെ നിനക്ക് കെട്ടിച്ചു തരും. പൊന്നണ്ണാ എനിക്ക് അത് അറിഞ്ഞാ മതി അണ്ണാ. അവളെയൊക്കെ കല്യാണം കഴിച്ച് നമുക്ക് എത്ര മക്കൾ വേണോ? നമുക്കാ അല്ല ഞങ്ങക്ക്. നിനക്ക് എത്ര വയസ്സായി? നീ 46 വയസ്സായി അണ്ണാ. ഈ പാഴ്മരം പൂക്കൊന്നും എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. എടാ ധൈര്യമായിട്ടില്ലടാ, അവളെ നിനക്ക് കെട്ടിച്ച് തരും, ഞാൻ തന്നിരിക്കും സത്യം. അറിയോ അതറിഞ്ഞാ മതി അണ്ണാ. ഇന്നലെ ഇതേ സമയത്തെ ഞാൻ ടൈറ്റാനിക് സിനിമ കാണുമായിരുന്നു. അത് ശരി. അവള് റോസും ഞാൻ ജാക്കും. എടാ ചാക്കേ, എടാ ഈ ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് എങ്ങനെയാണെന്ന് എനിക്കറിയോ? ഇല്ലണ്ണാ. എടാ ഈ കപ്പല് പുറപ്പെടുന്ന സമയത്ത് ഒരു എണ്ണം കെട്ട സായിപ്പ് ഈ കപ്പലിന്റെ ഭിത്തിയിൽ കടലമ്മ കള്ളി നേടി വെച്ചു. അങ്ങനെ ഈ കപ്പൽ മുങ്ങാൻ കാരണം. എന്റെ പൊന്നു മോനെ, ഇത് നീ വേറെ ആരോട്ട്
പറയല്ലേ, ഈ സത്യം എന്നിലൂടെ അങ്ങ് അസ്തമിക്കട്ടെ. കടലമ്മേ, ഞങ്ങളെ മുക്കി കളയല്ലേ. എടാ മോന, എടാ ഇനി ചാച്ചു ആണോ? എന്നാ നീ അവിടെ നിന്ന് ചാച്ചേ, ഞാൻ ദാ വരുന്ന ഒരു കൊല ഇട്ട് നോക്കിട്ട് ഇപ്പൊ വരാം. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരസാർദൂല കർത്തവ്യം ദൈവമാഹ്നികം. ഡാ എഴുന്നേക്കടാ, നേരം വിളിച്ചടാ, എഴുന്നേക്കടാ. അവളെന്താണോ? എടാ അവളുടെ കല്യാണം കഴിഞ്ഞടാ. അയ്യോ, ഞാൻ വിശ്വസിക്കത്തില്ലേ. എടാ നീ വിശ്വസിക്കണം, നീ എന്നെ മീശ കണ്ട നല്ല ബ്രഹ്മശിലിയ. എടാ നാല് കൂട്ടം പായസം കൂട്ടി സദ്യ കൊണ്ടിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. അവളെ കെട്ടി കോട്ടയത്ത് കൊണ്ടുപോയടാ. നമുക്ക് കോട്ടയത്തോട്ട് പോകണ്ട. എന്തിന്? അവിടെ വെച്ച് പിടിക്കണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നലെ തന്നെ അവിടെ വന്നിട്ട് വെള്ളം വെച്ച് കിടന്ന് ഉറങ്ങിയേക്കരുത്.